എസ് എൻ ഡി പി യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശ യുഗം അവസാനിക്കുന്നു എന്ന സൂചന യാഥാർത്ഥ്യമാകുമോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ നമുക്ക് വളരെ പ്രസക്തമായ രീതിയിൽ ഉന്നയിക്കുവാനുള്ളത്. നമുക്കറിയാം, വെള്ളാപ്പള്ളി കൈയടക്കി വെച്ചിരിക്കുന്ന എസ് എൻ ഡി പി യോഗം, എസ് എൻ ട്രസ്റ്റ് സാമ്രാജ്യങ്ങൾക്ക് ഉള്ളിൽ തന്നെ പാളയത്തിൽ പട ആരംഭിച്ചിരിക്കുന്നു എന്ന ഒരു ഗുരുതരമായ, ഒരു വലിയ പ്രസക്തമായ ഒരു വാർത്ത നമുക്കിപ്പോൾ പങ്കുവെക്കേണ്ടതുണ്ട്. വെള്ളാപ്പള്ളിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന, ഒരുപക്ഷെ വലങ്കയ്യായി അറിയപ്പെട്ടിരുന്ന സുഭാഷ് വാസുവിൻ്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കുമെതിരെ വലിയ രീതിയിലുള്ള വിമത നീക്കം നടക്കുന്നു എന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇനി വരും ദിവസങ്ങളിലും ഇതിൻ്റെ, ഈ വാർത്തകളുടെ നിരവധി ഫോളോ അപ്പുകൾ തത്വമേ ന്യൂസിലൂടെ ഉണ്ടാകും എന്ന കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ പ്രാരംഭ വാർത്ത എന്ന രീതിയിൽ നമുക്ക് പറയേണ്ടതുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സുഭാഷ് വാസു രംഗത്ത് വന്നിരിക്കുന്നു. സുഭാഷ് വാസുവിൻ്റെ ഈ രംഗപ്രവേശം എസ് എൻ ഡി പി യോഗത്തിലും എസ് എൻ ട്രസ്റ്റിലും വലിയ പൊട്ടിത്തെറികൾക്കാണ് വഴിമരുന്നിടാൻ പോകുന്നത് എന്നതാണ് വലിയ പ്രസക്തമായ കാര്യം. നമുക്കറിയാം, മാവേലിക്കര യൂണിയൻ, എസ് എൻ ഡി പി മാവേലിക്കര യൂണിയന്റെ പ്രസിഡന്റ് കൂടിയാണ്, ബി ഡി ജെ എസിന്റെ നേതാവാണ്, സ്പൈസസ് ബോർഡിന്റെ ചെയർമാനാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച സുഭാഷ് വാസു. മറ്റെന്തിലും ഉപരിയായി കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ വെള്ളാപ്പള്ളി നടേശൻ്റെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും വലങ്കയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്നു ഈ സുഭാഷ് വാസു എന്നതാണ്. നമുക്കറിയാം, അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. കുടുംബ സ്വത്ത് പോലെ എസ് എൻ ഡി പി യോഗത്തെയും എസ് എൻ ട്രസ്റ്റിനെയും കൈയടക്കി വെച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി എന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ തുടങ്ങുന്നു സുഭാഷ് വാസു. നമുക്കറിയാം, എസ് എൻ ഡി പി യോഗത്തിലെ പല ഉന്നത നേതാക്കളും ഇതിൽ കടുത്ത അമർഷത്തിലാണ്, കടുത്ത അസംതൃപ്തരാണ്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ ഈ ഒരു സ്റ്റാർഡത്തെ ഭയന്നുകൊണ്ട്, വെള്ളാപ്പള്ളിയുടെ ഈ ഒരു അപ്രമാദിത്വത്തെ ഭയന്നുകൊണ്ട് മാത്രമാണ് ഇവരാരും തങ്ങളുടെ അഭിപ്രായം തുറന്ന് പറയാത്തത് എന്ന തരത്തിലേക്ക് കൂടി സുഭാഷ് വാസു തൻ്റെ ആരോപണത്തിൻ്റെ മുന നീട്ടുന്നു. നമുക്കറിയാം, ഒരു വ്യക്തി കുത്തക എന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗത്തെ. ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഭരണം ഒക്കെ ആ സംഘടനയുടെ ഭരണഘടന പ്രകാരമല്ല, വെള്ളാപ്പള്ളിയുടെ വ്യക്തി താല്പര്യത്തിനനുസരിച്ചാണ്. കുടുംബ സ്വത്ത് പോലെയാണ് വെള്ളാപ്പള്ളി ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഭരണ കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്ന് പറയുന്നു. എസ് എൻ ഡി പി യോഗത്തിൽ മാത്രമല്ല, എസ് എൻ ട്രസ്റ്റിലും വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള അനാവശ്യമായ കൈകടത്തലുകൾ, ഏകാധിപത്യ സ്വഭാവത്തിലുള്ള രീതിയിലുള്ള ഭരണ സംവിധാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്ന ഒരു കാര്യം കൂടി വെള്ളാപ്പള്ളിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സുഭാഷ് വാസു വീണ്ടും ആരോപണങ്ങളുടെ പെരുമഴക്കാലം തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എസ് എൻ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള മാനേജ്മെൻറ്റ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിൽ, മറ്റ് എല്ലാ മാനേജ്മെൻറ്റ് സീറ്റുകളിൽ, മറ്റെല്ലാ സ്ഥാപനങ്ങളിലെയും മാനേജ്മെൻറ്റ് സീറ്റുകളിൽ നൽകുന്നതിനേക്കാൾ വലിയ ഡൊണേഷനാണ് വാങ്ങുന്നത്. അതേപോലെ തന്നെ ആ എസ് എൻ ട്രസ്റ്റിലെ അധ്യാപകരെയും, എന്തിന് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ വരെ നിയമിക്കുവാൻ വെള്ളാപ്പള്ളിക്ക് പണം നൽകേണ്ട ആ അവസ്ഥയിലാണിപ്പോൾ ഉള്ളത്. കാരണം ആ ഒരു സംവിധാനം, ഭരണഘടനാ സംവിധാനം, ആ ഒരു എസ് എൻ ട്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെയോ ബൈലോ അനുസരിച്ചല്ല. വെള്ളാപ്പള്ളി നടേശന് വ്യക്തിപരമായി പണം നൽകിയാൽ മാത്രമേ എസ് എൻ ട്രസ്റ്റിന് കീഴിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അതും മറ്റെല്ലാ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെയും മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കാൾ ഇരട്ടിയോളം പണം നൽകണം. അധ്യാപകർക്ക്, അനധ്യാപകർക്ക്, എന്തിന് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ വരെ അവിടെ നിയമിക്കണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് ഇത്തരത്തിൽ അയാൾ ചോദിക്കുന്ന പണം നൽകണമെന്ന ഗുരുതരമായ ഒരു ആരോപണം കൂടി സുഭാഷ് വാസു മുന്നോട്ട് വെക്കുന്നു. നമുക്കറിയാം, 136 എസ് എൻ ഡി പി യോഗങ്ങൾ ഉണ്ട്, യൂണിയനുകൾ ഈ കേരളത്തിലുണ്ട്. അതിൽ എസ് എൻ ഡി പി 136 യൂണിയനുകളിലും ഇപ്പോൾ ഭരണഘടനാപരമായ രീതിയിലല്ല ആ യൂണിയനുകളുടെ പ്രവർത്തനം എന്നുകൂടി സുഭാഷ് വാസു ആരോപിക്കുന്നു. അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നു, ഇതിൽ 90 യൂണിയൻ അദ്ദേഹത്തിനൊപ്പമാണ് എന്ന് പറയുന്നു.
മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു. മുൻ പോലീസ് മേധാവി, സംസ്ഥാന പോലീസ് മേധാവി ടി പി സെൻകുമാറും വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള വിമത നീക്കത്തിൽ തങ്ങളോടൊപ്പം സജീവമായ ഒരു പങ്ക് വഹിക്കുന്നു എന്ന ഒരു കാര്യം കൂടി ഈ സുഭാഷ് വാസു പറഞ്ഞു വെക്കുന്നു. അവരുടെ ഒരു തീരുമാന പ്രകാരം ഒരു ജനുവരി മധ്യത്തോടുകൂടി ഈ അസംതൃപ്തരായിട്ടുള്ള യൂണിയൻ ഭാരവാഹികളെയും ഈ വിമത നീക്കത്തിന് ചരട് വലിക്കുന്ന നേതാക്കളെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് അവർ ജനുവരി പകുതിയോടുകൂടി യോഗങ്ങൾ ആരംഭിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെ നിരവധി കേസുകളാണ് പെൻഡിങ്ങിലുള്ളത്. അതായത് എസ് എൻ ഡി പി യോഗത്തിൻ്റെയും എസ് എൻ ട്രസ്റ്റിലെയും നടത്തിയ അഴിമതിയുടെയും കെടുകാരസ്ഥതയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും പേരിലുള്ള നിരവധി കേസുകളാണ് വെള്ളാപ്പള്ളിക്കെതിരെയുള്ളത്. ഫൈനൽ ഹിയറിങ്ങും അതായത് വാദങ്ങളും മറുവാദങ്ങളും വിസ്താരവുമൊക്കെ ഹൈക്കോടതിയിൽ തന്നെ ആരംഭിക്കാനിരിക്കുകയാണ് സുഭാഷ് വാസു എന്ന ഈ പല കേസുകളിലെയും അന്തിമ വാദവും വിസ്താരവുമൊക്കെ ഹൈക്കോടതിയിൽ ആരംഭിക്കാൻ ഇരിക്കുകയാണ് സുഭാഷ് വാസു എന്ന കുറച്ചു നാൾ മുമ്പ് വരെ വെള്ളാപ്പള്ളിയുടെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന വലം കൈയായിരുന്ന സുഭാഷ് വാസുവിൻ്റെ ഇത്തരത്തിലുള്ള വലിയ ഒരു ആരോപണത്തിന്റെ ശരം വെള്ളാപ്പള്ളിക്ക് നേരെ നീളുന്നത്. നമുക്കറിയാം 96 മുതൽ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ്. അതായത് തുഷാർ വെള്ളാപ്പള്ളിയെ ദേവസ്വം സെക്രട്ടറിയാക്കിക്കൂടി എസ് എൻ ഡി പി യോഗത്തിന്റെ ദേവസ്വം സെക്രട്ടറിയാക്കിക്കൂടി വെള്ളാപ്പള്ളി നടേശൻ നിയമിച്ചു. അത് കുടുംബപരമായിട്ടുള്ള അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, കുടുംബ കാര്യമാക്കി എസ് എൻ ഡി പി യോഗത്തെയും എസ് എൻ ട്രസ്റ്റിനെയും വെള്ളാപ്പള്ളി മാറ്റുന്നു. മാത്രമല്ല ഭാരത് ധർമ്മ ജനസേന ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബാക്ക് ബോൺ എസ് എൻ ഡി പി സമുദായമാണ്. ഈ എസ് എൻ ഡി പി സമുദായത്തിന്റെ അംഗങ്ങളാണ് ഭൂരിഭാഗവും ബി ഡി ജെ എസിൽ അംഗങ്ങളായിട്ടുള്ളത്. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവ് കൂടിയായിരുന്നു സുഭാഷ് വാസു. കഴിഞ്ഞ തവണ കുട്ടനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ആ കുട്ടനാട്ടിൽ വലിയൊരു ട്രെൻഡ് ഉണ്ടാക്കി വിജയിക്കുമെന്ന ഒരു വലിയ പ്രതീതി ജനിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമയത്ത് പ്രചരണത്തിനായി കുട്ടനാട്ടിൽ എത്തിയിരുന്നു. പക്ഷേ എന്നിട്ടും സുഭാഷ് വാസുവിനവിടെ പ്രതീക്ഷിച്ച ഒരു പ്രകടനം നടത്താൻ സാധിക്കാതിരുന്നത് വെള്ളാപ്പള്ളിയും തുഷാറും തന്നെ പാലം വലിച്ചത് കൊണ്ടാണ് എന്ന് സുഭാഷ് വാസു ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ബി ഡി ജെ എസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനാ കാര്യങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ കുറെ നാളുകളായി സുഭാഷ് വാസു അകന്നു നിൽക്കുകയാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 23 വർഷക്കാലമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അഴിമതിയുടെ പരദീസയാക്കി ആ എസ് എൻ ഡി പി യോഗത്തെയും എസ് എൻ ട്രസ്റ്റിനെയും മാറ്റി എന്ന ഗുരുതരമായ ആരോപണം സുഭാഷ് വാസു വീണ്ടും ഉന്നയിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി ഇത് ഈ അഴിമതി മറച്ചു പിടിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ബി ഡി ജെ എസ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ രൂപം നൽകിയതെന്ന മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി സുഭാഷ് വാസു പറയുന്നു. എസ് എൻ ഡി പി യോഗത്തിനോട് തനിക്ക് സിമ്പതിയുണ്ട്, തനിക്ക് അനുഭാവമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ടി പി സെൻകുമാറിനെ പോലെയുള്ള നിരവധി പ്രമുഖരായ വ്യക്തികളെ കൂടെ കൂട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വിമത നീക്കത്തിന് തങ്ങൾ തയ്യാറെടുക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് സുഭാഷ് വാസുവിൻ്റെ ന്യായീകരണങ്ങൾ. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്തെന്നാൽ സുഭാഷ് വാസുവിൻ്റെ ആരോപണങ്ങളോട് താൻ ഇപ്പോഴൊന്നും പ്രതികരിക്കുന്നില്ല. സമയമാവട്ടെ, പ്രതികരിക്കാം, കാര്യങ്ങൾ ഏതുവരെ എത്തുമെന്ന് താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. പക്ഷേ എസ് എൻ ഡി പി യോഗത്തിലും എസ് എൻ ട്രസ്റ്റിലും ഒരു അട്ടിമറി നീക്കം നടക്കുമോ, വിമത നീക്കം യാഥാർത്ഥ്യമാകുമോ? കഴിഞ്ഞ 23 വർഷക്കാലമായി കിരീടം വെക്കാത്ത രാജാവായി എസ് എൻ ഡി പി യോഗത്തിന്റെയും എസ് എൻ ട്രസ്റ്റിന്റെയും തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെയും അഴിമതി മറയ്ക്കാൻ എന്ന തരത്തിൽ ബി ഡി ജെ എസ് രൂപീകരിച്ച എന്ന വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച സുഭാഷ് വാസു മുൻകൂട്ടരും മലർത്തി അടിക്കുമോ എന്ന ഒരു കാര്യത്തിന് വരും ദിവസങ്ങൾ സാക്ഷിയാകും. നമുക്കറിയാം ഓരോ ദിവസവും ഇതിനെ പറ്റിയുള്ള ഈ തരത്തിലുള്ള ഒരു വിവിധ വാർത്തകൾ, വിവിധ ആംഗിളുകളിലുള്ള വാർത്തകൾ തത്വമി ന്യൂസിലൂടെ നിങ്ങൾക്കും അറിയാൻ സാധിക്കും. തീർച്ചയായും എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ വാഴുമോ വീഴുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഗുരുതരമായ ആരോപണങ്ങളാണ് സുഭാഷ് വാസുവും ടി പി സെൻകുമാറും ഒക്കെ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കും എതിരെ നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ വളരെ
വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഇതിൽ ഏത് രീതിയിൽ ഇതിനെ സർവേ ചെയ്യാൻ വെള്ളാപ്പള്ളി നടേശന് സാധിക്കുമോ ഇല്ലയോ എന്നതാണ് ഇനി നാം കാത്തിരുന്ന് കാണേണ്ടത്.